ചാറലുണ്ടായിരുന്നു. മഴ പോയിട്ടില്ല, എന്നാലും ആ ശക്തമായിട്ടുള്ള മഴ ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പം അതാ നമുക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അൽഹംദുലില്ലാ, നമുക്ക് ഇവിടെ സുഖം തന്നെയാണ്. അപ്പം ഇന്ന് നല്ലൊരു മാങ്ങാ ചമ്മന്തി ഇറക്കുകയാണ്. ചോറും കാര്യമായിട്ട് വേറെ കൂട്ടാനൊന്നും ഇന്നിപ്പോൾ കൂട്ടാൻ വെക്കാൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, കടയിൽ നിന്ന് കൊണ്ടുവന്നതൊന്നുമില്ല. അപ്പോൾ ഒരു മാങ്ങാ ചമ്മന്തി ഇറക്കുക, നല്ലൊരു ചമ്മന്തി. കുഞ്ഞാണിയാക്കാക്ക് ഇവിടെ ഞങ്ങൾ ഇവിടെ ഒരു വിറക് അട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായി വിറക് അട്ടി വെച്ചിട്ടിട്ടോ, കുറേ ദിവസമല്ല കുറേ ആയി. അപ്പോൾ അതൊന്ന് പൊളിച്ച് വെക്കണം. എന്താണെന്നറിയോ, പിന്നെ അത് ഓട് പൊട്ടിയിട്ട് വെള്ളമൊക്കെ വിറക് നമുക്ക് വീണിട്ട് ചെതൽ കയറിയിട്ടുണ്ട്. അപ്പോൾ തട്ടി കൊട്ടിയിട്ട് ആദ്യം തൊട്ടൊന്ന് അട്ടി ശരിയാക്കി വെക്കണം, അല്ലെങ്കിൽ നമ്മൾ വിറകൊക്കെ കേടന്ന് പോവും. അപ്പോൾ അതിൻ്റെ പണിയിലും അതിന് പണിയെടുക്കാൻ കുഞ്ഞാണിയാക്കാൻ്റെ കൂടെ കൂടണം. അപ്പോൾ അതിന് ഞാൻ വേഗം ചോറ് അടുപ്പത്തിട്ടിക്കണ്. അപ്പോൾ 10 മണിയാകുമ്പോൾ കുഞ്ഞാണിയാക്കാക്ക് കഞ്ഞി നിർബന്ധമാണ് കേട്ടോ. ചോറായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനൊരു ചമ്മന്തി അരച്ച് ഇട്ട് വേണം കുഞ്ഞാണിയാക്കാൻ്റെ കൂടെ വിറക് അട്ടിക്ക് അട്ടി വെക്കാൻ ശരിയാക്കാൻ പോവാൻ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ചമ്മന്തി അരക്കണത്, വേറെ കറികൾ ഒന്നും ഇല്ല. മുരിങ്ങ താളിപ്പും ചെയ്യുക, ഇത് ചമ്മന്തി അരക്കുക. പിന്നെ ഉണക്ക മീനും പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ വിറകട്ടി നല്ല മല്ലി തന്നെയാണ് അത് പൊളിച്ച് വെക്കാൻ. അപ്പോൾ ഞാൻ ചമ്മന്തി അരക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മി മെയിന് ചമ്മന്തി അരക്കുക. മാങ്ങയൊക്കെ കിട്ടുമ്പോൾ അമ്മിമ തന്നെയാണ് അരക്കുക. അതാണെങ്കിൽ നല്ല അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഈ മാങ്ങ കഷ്ണം മുഴുവനും ഞാൻ നുറുക്കി വെച്ച് വിചാരിച്ചിട്ട് ഒന്നിച്ച് അരക്കുമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ പിന്നെ തോലി കളഞ്ഞ് കഴുകി നുറുക്കി അവിടെ വെക്കും. ഫ്രിഡ്ജിൽ ഞാനൊരു പാത്രത്തിൽ വെക്കും. പിന്നെ ഈ നമുക്ക് മീൻ കറിയൊക്കെ വെക്കുമ്പോൾ അതിക്ക് മാങ്ങട എടുക്കും. ഇതോ മുഴുവനൊന്നും ചമ്മന്തിക്കും വേണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ പിന്നീടും ചമ്മന്തിയൊക്കെ അരക്കാനും അങ്ങനെയൊക്കെ എടുക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ഒന്നിച്ച്. അതുപോലെ മുളകും തന്നെ ഞാൻ ചുടുമ്പോൾ കുറച്ചധികം മുളക് ചുട്ട് വെക്കും കേട്ടോ. എന്നിട്ടൊരു ടിന്നിലിട്ട് വെക്കും, അരച്ചിൻ്റെ ബാക്കിയുള്ള മുളക് ടിന്നിലിട്ട് വെക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് എപ്പോഴാണ് ഇപ്പോൾ അമ്മിമ അരക്കാൻ സമയമല്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ആ ചതക്കണ ചെറിയ ജാറുണ്ടല്ലോ അതിൽ മാങ്ങയും മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് നാളികേരം വേണമെങ്കിൽ ഇടാം, ഇഞ്ചി വേണമെങ്കിൽ ഇടാം, അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ആ ജാറിലും അരക്കട്ടോ. പിന്നെ അമ്മിമ അരക്കാൻ മടിയായിരിക്കും. ഞാൻ എനിക്ക് അമ്മിമ അരക്കാനൊന്നും മടിയില്ല, പക്ഷെ എനിക്ക് ടൈം രാവിലെ ഉണ്ടാവില്ല, ആ ഒരു കുഴപ്പമേ ഉള്ളൂ. അപ്പോൾ ഇതാ മാങ്ങ ചെത്തി നുറുക്കി ഒന്ന് നല്ലോണം ഒരുവിധം ചനച്ചിട്ടുണ്ട്. ഒന്ന് നല്ല കരിമ്പുളിയാണ് കേട്ടോ. പുളി എന്ന് പറഞ്ഞാൽ പച്ച മാങ്ങയാണ്. അപ്പോൾ ഇതാ ഇത്രയും മാങ്ങ ഉണ്ട് കേട്ടോ. രണ്ട് മാങ്ങ നുറുക്കിയപ്പോഴത്തേന് ഇത് അത്രയും കിട്ടി. ഇനി ഇതിൽ നിന്ന് കുറച്ച് ചമ്മന്തിക്ക് മതി, ബാക്കി അവിടെ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ നാളികേരമൊക്കെ ഇട്ടിട്ടാണ് നമ്മളെ ചമ്മന്തി അരക്കാൻ പോണത്. അപ്പോൾ ഇതാ ചോറ് അടുപ്പത്തുണ്ട്. അപ്പോൾ ഇതാ ചെമ്മീനില്ല, അപ്പോൾ ചെമ്മീനില്ല. അപ്പോൾ ഞാൻ തളമീൻ നല്ലോണം ഒന്ന് കഴുകി, ഉണക്കത്തളുണ്ടല്ലോ അത് കഴുകിയിട്ടാണ് ഞാൻ ചുട്ടിട്ടാണ് അരക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ചോറിനും കഞ്ഞിക്കും ഉള്ളതാണ് കേട്ടോ. അത് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ വെന്തിട്ടില്ല, വേവിനേ ഉള്ളൂ. നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ ഇമ്മാരി അരിയൊക്കെ വെക്കണമെങ്കിൽ വിറക് തന്നെ വേണം, വിറകടുപ്പത്തേ പറ്റുള്ളൂ കേട്ടോ. അതാണ് നമ്മൾ പിന്നെ വിറക് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളെ നാട്ടിൽ വിറകിനൊന്നും വലിയ പഞ്ചല്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ മുളക് അല്ല മുളകല്ല കേട്ടോ പൊട്ടത്ര പറയുന്നുണ്ട്. ഞാൻ മീൻ ചുടുകയാണ് കേട്ടോ. തളിമീൻ നല്ലോണം ഒന്ന് വൃത്തിയാക്കി നന്നാക്കി ഒന്ന് കഴുകിയിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ വേഗം ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ചാനൽ കാണുന്നുണ്ടെങ്കിൽ, സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുക. നമ്മളെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓളൊന്ന് ഓപ്ഷനൊക്കെ അമർത്തി ആ ബെല്ലൈക്കണൊക്കെ നല്ലോണം അമർത്തിക്കൊണ്ടിരിക്കും. എന്നാലുള്ളൂ ഞാനിടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതാ ഞാൻ പിന്നെ മീൻ ചുട്ടെടുത്തിക്കണം. അതിൻ്റെ വെണ്ണീറൊക്കെ തട്ടിക്കൊട്ടി ഇതങ്ങോട്ട് നമുക്ക്
മുറിച്ച് മുറിച്ച് അമ്മിമ്മ ചതച്ചെടുക്കുക. അപ്പം അതിൻ്റെ മുന്നേ ചോറ് വെന്തു. അപ്പോൾ അത് ചമ്മന്തി അരച്ച് വരുമ്പോഴത്തേന് നമ്മളെ ചോറ് വേവേറും. അപ്പം അത് വേഗം ഊറ്റി വെച്ചിട്ട് കഞ്ഞിക്കുള്ളത് ഇവിടെ വെച്ചിട്ട് കഞ്ഞി പാർന്ന് വെച്ചിട്ട് ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഊറ്റിയാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാങ്ങാ ചമ്മന്തി. എനിക്ക് മാങ്ങാ ചമ്മന്തി അങ്ങനെയുള്ള എന്ത് ചമ്മന്തി ആയാലും വേണ്ടില്ല. ഇനിയിപ്പോൾ ഒരു ഉപ്പും മുളകും ഉള്ളി ഇട്ട് അരച്ചാലും ആ ചമ്മന്തി മാത്രം മതി കേട്ടോ ചോറുക്ക്. അല്ലാതെ കുറേ കറികൾ വേണം അങ്ങനെയുള്ള ഒരു നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതാ ഇത്രയും മുളക് ചുടുന്നുണ്ട്. അപ്പോൾ നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് ഞാൻ എടുക്കുകയുള്ളൂ. അപ്പോൾ അടുപ്പിൽ ഇങ്ങനെ കണ്ണിലുണ്ടാകുമ്പോൾ കുറച്ച് മുളക് അങ്ങോട്ട് ചുട്ട് കോരി വെച്ചാൽ ടിന്നിലിട്ടിട്ട് അടച്ചാൽ ആ മുളക് പിന്നീട് നമുക്ക് ഉപയോഗിക്കാം. ചുടുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഇല്ല കഴിഞ്ഞിരുന്നു. അപ്പോൾ ചെമ്മീനൊക്കെ എന്താ വില അല്ലേ. അപ്പം എന്നാൽ കുറച്ച് നാളികേരം കൂടി ഇടാം ചമ്മന്തിയിൽ. ഒരു മുറി നാളികേരം, ഒരു കുഞ്ഞു നാളികേരം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കുഞ്ഞാണിയൊക്കെ ആ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഞങ്ങൾക്ക് തെങ്ങില്ല കേട്ടോ. നാളികേരമൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വേണം. അപ്പോൾ അതാ ഒരു നാളികേരം ചിരവി ഞാൻ അതും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ അമ്മിമ്മലാണ് നമ്മളെ ചമ്മന്തി അരക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അതാ കല്ലുപ്പുണ്ട്, ഉണക്കമീൻ ചുട്ടതുണ്ട്, നാളികേരമുണ്ട്, ഉണക്കമുളകുണ്ട്, മാങ്ങയുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു അടിപൊളി ചമ്മന്തി അരക്കുന്നത് കേട്ടോ. അപ്പോൾ മാങ്ങയും മുളകും കുറച്ച് അധികം ഉണ്ട് കേട്ടോ. അത് ഞാനവിടെ മാറ്റി വെക്കും. അപ്പം നമ്മളെ എന്താ പറയുക, അമ്മിമ്മ കണ്ടില്ലേ ഒരു നീല വട്ടം, അത് ഇന്നാളും തന്നെ അമ്മിമ്മന്ന് കണ്ടിട്ട് എന്താണ് അത് ചോദിച്ചിരുന്നത്. അത് പെയിൻറ്റിൻ്റെ കുപ്പി വെച്ചിട്ട് അമ്മിമ്മന്ന് ആയതാണ് കേട്ടോ. അത് കഴുകിയിട്ട് പോകണില്ല, മണ്ണെണ്ണാക്കി കഴുകിയിട്ടൊന്നും അത് പോകണില്ല. പിന്നെ അപ്പോൾ അരക്കുമ്പോൾ അരപ്പിൽ പെടണമൊന്നുമില്ല കേട്ടോ. അപ്പം തന്നെ അതവിടെ നിൽക്കട്ടെ വിചാരിച്ചത്. അത് കളയാൻ വേറെ എന്തോ സാധനം കൊണ്ട് കഴുകിയാൽ പോകുമെന്ന് പറഞ്ഞു. അതതിന് വീട്ടിലില്ല. അപ്പോൾ അതാദ്യം ഞാൻ ഉപ്പും മുളകുമാണ് ആദ്യം അരച്ചെടുക്കണത്. അപ്പോൾ നമ്മളെ ഷെഡ് വീടിൻ്റെ ഒരു സൈഡിലാണ് അമ്മി ഇട്ടിരിക്കുന്നത്. മഴയാണെങ്കിലും മഴ കൊള്ളാതെ അരക്കാം. ഞാൻ എന്താ പറയുക, നാളികേരവും ചമ്മന്തിയും എന്താണെങ്കിലും അതെ അമ്മിമ്മലാണ് അരക്കട്ടോ. കാരണം എനിക്ക് അമ്മിമ്മ അരക്കണതാണ് ഇഷ്ടം. അരക്കണത് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പണിയുണ്ടെങ്കിലും കൂടിയിട്ട് നമുക്കതൊരു വ്യായാമം കൂടെയാണ് കേട്ടോ. അപ്പോൾ മുളകും ഉപ്പും അരച്ചതിന് ശേഷം ഞാൻ നാളികേരമാണ് അരച്ചെടുക്കണത്. അല്ല, അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ മാങ്ങ ഇടാൻ പോണത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരങ്ങളൊക്കെ ഇങ്ങനെ അരക്കാറുണ്ടോ, അമ്മിമ്മ ചമ്മന്തി അരക്കാറുണ്ടോ? ഞാനെന്നിട്ട് ഈ അമ്മിമ്മ ചമ്മന്തി അരച്ചിട്ട് ഈ അമ്മിമ്മ ചോറിട്ട് കുഴച്ചൊക്കെ കഴിക്കട്ടോ. അപ്പോൾ അതാക്കണ് പിന്നെ നമ്മുടെ മീൻ, തളമീൻ നല്ലോണം മുറിച്ചിട്ട് കൊടുത്ത് അതും അരച്ച് ചേർത്തു. ഇനി നമ്മളെ മാങ്ങ ഇട്ടിട്ട് നല്ലോണം കുത്തിച്ചതച്ച് ഇങ്ങോട്ട് അരച്ചെടുക്കണം. നല്ലോണം അരയും ചെയ്യരുത്. മാങ്ങ കറുമുറു കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ നമുക്ക് കിട്ടണം. അപ്പോൾ അതാ മാങ്ങ ഇങ്ങനെ ചതക്കുമ്പോൾ തെറിച്ചൊക്കെ പോകട്ടോ. ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ പെട്ടെന്നുണ്ട് അരക്കാൻ പറ്റൂല. അമ്മീമ്മ ചതച്ചതിന് ശേഷം അരക്കാൻ പറ്റുള്ളൂ. പിന്നെ അമ്മി നല്ല മൂർച്ചുള്ള അമ്മി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരിഞ്ഞു കിട്ടും. ഞാൻ വെള്ളാരം കല്ലുണ്ട് കേട്ടോ നമ്മളെ തോട്ടിൽ. അപ്പോൾ ആ വെള്ളാരം കല്ലൊക്കെ എടുത്തുങ്ങാണ്ട് അമ്മീമ്മ ഇങ്ങനെ കറകറാന്ന് അരക്കും കേട്ടോ. അപ്പോൾ അമ്മിമ്മക്ക് അമ്മിക്ക് മൂർച്ച കൂടും. അപ്പം ഞാനെല്ലാം ഒന്ന് കുഴച്ച് ഉപ്പും മുളകും പുളിയും നാളികേരവും എല്ലാം അങ്ങോട്ട് ഒരുപോലെ ആകാൻ വേണ്ടിയിട്ട് ഒന്ന് കുഴച്ചിട്ട് വീണ്ടും അരച്ചു. അപ്പോൾ നമ്മളെ ചമ്മന്തിക്ക് ഒരു നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് കഞ്ഞി കുടിച്ചിട്ട് വേണം നമ്മൾ കുഞ്ഞാണിയാക്കാം. അവിടെ വറുകട്ടി വെക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സഹായിക്കാൻ ഞാൻ കുറച്ച് നേരത്തെ ഞാൻ അരി അടുപ്പത്തിട്ട് കുറച്ച് നേരം ഒന്ന് കൂടിക്കൊടുത്തിട്ടോ കുഞ്ഞാണിയാക്കാൻ്റെ കൂടെ വിറകട്ടി വെക്കാൻ. അപ്പോൾ അതാ കണ്ടോ ഞാനിതിങ്ങനെ വാങ്ങിയിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയോ? ഈ അമ്മിമ്മെ കുറച്ച് ചൂടുള്ള ചോറിട്ട് തുടച്ച് കഴിക്കും കേട്ടോ. പക്ഷെ എനിക്ക് വിശക്കണില്ല. പിന്നെ അമ്മിമ്മത്തെ ചമ്മന്തി കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ കഴിക്കുകയാണ്. കഴിക്കണത് ഞങ്ങളെ കാണിക്കണില്ലേ. അപ്പോൾ അതാ ഇന്നത്തെ പണി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മളെ വറക് വര, ഇതാണ് വറക് വര. നമ്മളെ ഷെഡിൻ്റെ ബേക്കിൽ വറക് വര. മുന്നിൽ നമ്മളെ വീടിൻ്റെ, പുതിയ വീടിൻ്റെ മുകൾ ഭാഗമാണ് കാണുക കേട്ടോ, കോണിപ്പടിൻ്റെ മുകളിൽ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വിറക് വെച്ചിരുന്നത്. അപ്പോൾ കുറേ ആയിട്ട് ഇത് പിന്നെ ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല. ചെതല അങ്ങോട്ട് കയറിയെന്നായിട്ട്. അപ്പോൾ അത് ആകെ തട്ടി കൊട്ടിയിട്ട് അട്ടി ക്ലിയർ ആക്കിയിട്ട് വെക്കുക കേട്ടോ. പിന്നെ നല്ല ഈടുള്ള മരമാണ്. നമ്മളിവിടെ ഒരു പൊടുകണി ഉണ്ടായിരുന്നു കേട്ടോ. പൊടുകണി അല്ല, പൂവത്തി. ആ പൂവത്തി
ആ പൂവത്തി കീറിയ വറകുകളൊക്കെ ആണ്. ഒരുപാട് വർഷങ്ങളായി, കൊറേ വർഷമായി ഈ പൂവത്തിന്റെ ഈ വറകിനൊക്കെ കീറിയത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കൊറേ മരങ്ങളും പലകകളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മള് റബ്ബർ വറക് ഇല്ലാത്ത സമയത്ത് ആ പഴയ വീട് പൊളിഞ്ഞാടിന്റെ വറകും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഇത് എടുത്ത് വെക്കുകയാണ് കുഞ്ഞാണി. ഒക്കെ ആയിട്ട് വെക്കുന്നത് ഞാനിവിടെ ഉണ്ട്. എനിക്ക് എന്താ പറയാ, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, പിന്നെ വീട്ടിലുള്ള പണിയും കാര്യങ്ങളുണ്ട്. കുഞ്ഞാണിയൊക്കെയാണ് കാര്യമായിട്ട് ഇത് എടുത്ത് അരട്ടി വെക്കണത്. അപ്പൊ അതൊക്കെ ചതലും മണ്ണും ഇങ്ങോട്ട് കയറി നോ. കാരണം ഇതിന്റെ ഓട് മുകൾ ഭാഗം ഓടാണ്, ഓട് പൊട്ടിയിട്ട് പിന്നെ മഴവെള്ളം ഇതിന്റെ ഉള്ളിലേക്ക് ചാടി നമ്മളെ വറകട്ടി എന്താ പറയുക ആകെ ഇങ്ങോട്ട് അടിയിൽ നിന്ന് ചതിരി കയറി. അടി ഉണ്ടല്ലേ, അടി മണ്ണാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചാക്കൊക്കെ ഇട്ടിട്ട് കട്ടൊക്കെ കയറ്റി വെച്ചിട്ടാണ് ഇതിന്റെ വിറകട്ടി ശരിയാക്കിക്കണത്. ഒരു സിമെന്റും എന്താ മണലും ഒന്നൊന്നുമില്ല, വെറും കട്ടന്റെ മുകളിൽ പ്ലാസ്റ്റിക് വെച്ചിട്ട് അങ്ങനെ. അപ്പൊ എന്താ പറയാ, അതാണ് മക്കളെ പണി. ഇന്നത്തെ ഒരു പണി ഇത് വരുന്നു, മഴ വരുന്നുണ്ട്. ഇത് നമ്മളെ ഷെഡിന്റെ ബാക്ക് ഭാഗമാണ്, കണ്ടോ. നമ്മളെ ഷെഡാണ് അത്. അവിടെ മുകളിൽ മുന്നില് വീട്, വേറെ വീട് അല്ല, പുതിയ വീട്. അപ്പൊ ഇതാണ് അട്ടി എന്ന് അറിയണത്. അപ്പൊ ദിമക്ക് ഇങ്ങനെ ഓരോന്നേരം അട്ടി വെക്കണമെങ്കിലൊക്കെ നല്ല പണി തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ സേഫായിട്ട് നിൽക്കും. കാരണം നമ്മളെ പഴയ വീടിന്റെ ഓട് മേഞ്ഞതാണ് ഇട്ടത്. മരം, നല്ല നല്ല മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്താ പറയാ, അപ്പൊ അതൊക്കെ ഇനി അട്ടി വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ ഈ സൈഡില് ഞങ്ങളെ അയലൊക്കക്കാരൻ മതിലാണ് ഇട്ടത്. അതുമേ നമ്മളെ പഴയ വീടിന്റെ ഓട്, നമ്മളെ വീട് പഴയ വീടിന്റെ ഓട് ഈ മതിലുമ്പോ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സൈഡാണ് ഇട്ടത്. അപ്പൊ ഇതാണ് മക്കളെ ഇന്നത്തെ പണി എന്ന് പറയണത്. അപ്പൊ ഇതാണ് ഇന്നത്തെ പണി. അപ്പൊ ഇതില് കൊറേ എന്താ പറയാ നല്ല നല്ല വരകുകൾ ഉണ്ട് കേട്ടോ. പിന്നെ ഈർന്ന് കിട്ടിയിട്ടുള്ള വരകുകളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഒരു പൊടുവണി മരം ഉണ്ടായിരുന്നു കേട്ടോ, അത് മുറിച്ച് പിന്നെ ഈരിച്ചു കൊണ്ടുവന്നാണ് കേട്ടോ മില്ലിൽ പോയിട്ട്. നല്ല കാതിലുള്ള മരമാണ്, പക്ഷെ ഒരു സാധനം ഉണ്ടാക്കാൻ അതിനൊന്നും കിട്ടിയില്ല. വളഞ്ഞ് കുളഞ്ഞ് മുഴയും കഴയൊക്കെ ആയിട്ടുള്ളൊരു മരമായിരുന്നു. കുറെ വർഷങ്ങളായിട്ടുള്ള മരമായിരുന്നു കേട്ടോ അത്. പക്ഷെ ഇതുവരെ അതിനൊരു കേടും പറ്റിയിട്ടില്ല. പിന്നെ റബ്ബറും വരകൊക്കെ നമ്മൾ കുറേ കാലം വയ്ക്കുമ്പോൾ കേടുവരും. അപ്പോൾ ഈ വിറക് അങ്ങനെ കേടുവരില്ല, പൊടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഏതായാലും വിറകെട്ടി തട്ടി കൊട്ടി ഒന്ന് വൃത്തിയാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഷെഡിൻ്റെ ബാക്കിലാണ് ഇട്ടത്. ഷെഡിൻ്റെ ബാക്കിൽ ഏറ്റവും ലാസ്റ്റാണ് നമ്മളെ ബാത്റൂമും ടോയ്ലറ്റും. ആ ബാത്റൂമിനും ടോയ്ലറ്റിൻ്റെയും നേരെ ബാക്കിലാണ് നമ്മൾ ഈ വിറക് വരെ വെച്ചിട്ടുള്ളത്. ഇവിടുന്ന് പിന്നെ നമുക്ക് അധികം സ്ഥലമല്ല കേട്ടോ, കുറച്ച് സ്ഥലമേ ഉള്ളൂ. പക്ഷെ ഇവിടെയൊക്കെ ചുറ്റുമാകും നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ, സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഞാനതൊക്കെ വീഡിയോ കാണിച്ചു തന്നിരുന്നു. നമ്മളെ ഈ 8 സെൻറ് സ്ഥലത്ത് 10-24 കഴുങ്ങുണ്ട് കേട്ടോ. കഴുങ്ങ് മാത്രമല്ല കുറേ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും എല്ലാം ഉണ്ട്. കറിവേപ്പില മരം, പേരയ്ക്ക, മാവ്, പിന്നെ വലിയ മലഞ്ചാമ്പ, ആപ്പിൾ ചാമ്പ, സാധാരണ ചാമ്പ, അതുപോലെ സ്ട്രോബെറി പേര, ഇരുമ്പമ്പുളി, അരിനെല്ലിക്ക, പിന്നെ ഇതാണ് ജ്യൂസ് ഓറഞ്ച്,
പിന്നെ ഇപ്പം എന്താ ഒരു സാധനം കൂടെ ഉണ്ട്, അതിൻ്റെ പേ റംബുട്ടാൻ, പിന്നെ മാതോളി നാരങ്ങ, ഇതൊക്കെ നമ്മുടെ പറമ്പിൽ ഉള്ള സാധനങ്ങളാണ്. ഈ 8 സെൻറ് സ്ഥലത്താണ് ഇത്രയും മരങ്ങളും ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും. ഈ 10-24 കഴുങ്ങും, പിന്നെ നമ്മളെ കുഞ്ഞു സ്വർഗവും, പിന്നെ ഇപ്പം നമ്മൾ കയറ്റി കൊണ്ടിരിക്കുന്ന ആ വീടും ഈ സംഘണ്ട സാധനങ്ങളൊക്കെ നമ്മളെ ഈ 8 ആവട്ടമായിട്ടുള്ള 8 സെൻറ് സ്ഥലത്താണ് കേട്ടോ. പിന്നെ ഇപ്പം എനിക്ക് അധികം പച്ചക്കറി ഒന്നും നടാൻ സ്ഥലമല്ല, അതാണ് എൻ്റെ വലിയൊരു സങ്കടം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മളെ കുഞ്ഞു സ്വർഗം പൊളിച്ച് അവിടെ അടുക്കളയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിവിടെ കുറച്ച് സ്ഥലം കിട്ടും എനിക്ക് പച്ചക്കറിയൊക്കെ നടാൻ. അപ്പോൾ കൂട്ടുകാർ, ഇന്നത്തെ വീഡിയോ ഇതാണ്. പിന്നെ തോട്ടിൽ വെള്ളം ത്തിൻ്റെ കാര്യം, തോട്ടിൽ എത്ര വെള്ളം ഉണ്ടെന്ന് ചോദിച്ചിരുന്നു, കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു, ഞാൻ കാണിച്ചു തരട്ടെ ലാസ്റ്റ്. തോട്ടിലിപ്പോൾ വല്ലാണ്ടൊന്നും വെള്ളമല്ല, കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ. അപ്പം അതാ എനിക്ക് നല്ല ചുമയാണ്, ചുമ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല കേട്ടോ, പോയ ചുമ പിന്നെയും വന്നു. അപ്പം എല്ലാവരും പറഞ്ഞു ഇപ്പോൾ പെട്ടെന്ന് ചുമ മാറുന്നില്ല, ചുമ മാറാൻ താമസമുണ്ട്. അപ്പം ഞാൻ ചുക്ക് കാപ്പിയും കുരുമുളക് കാപ്പിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾ രാവിലെ തുടങ്ങിയ പണിയാണ് കേട്ടോ, ഇതുവരെ എവിടെ എത്തിയിട്ടില്ല. ഇനി ഒരുപാട് വിറക് എടുത്ത് വെക്കാനാണ്. എന്നൊക്കെ ഞാൻ അപ്പം സ്പീഡിൽ എടുക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് തീരും തോന്നുന്നുണ്ട്. തട്ടിക്കൊട്ടി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ച് വാരി അതിൻ്റെ അട്ടിൻ്റെ കല്ലൊക്കെ ശരിയാക്കി വെക്കാനായിരുന്നു താമസം. വിറക് അട്ടി വെക്കാൻ തുടങ്ങിയാൽ പിന്നെ പെട്ടെന്നുണ്ട് തീർന്ന് കിട്ടാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ, വീഡിയോ അത്ര മതി. അപ്പോൾ മഴയൊക്കെ പോയിട്ട് ഇപ്പോൾ 3-4 ദിവസമായി. ചെറിയൊരു ചാറലൊക്കെ ഒന്ന് ഉണ്ടായിരുന്നു കേട്ടോ, മഴച്ചാറലുണ്ടായിരുന്നു. മഴ പോയിട്ടില്ല, എന്നാലും ശക്തമായിട്ടുള്ള മഴയൊന്നുമില്ല. നമ്മളെ കനാലിൽ നിന്ന് പുഴയിൽ നിന്ന് വരുന്ന വെള്ളം, കനാലിലൂടെ വരുന്ന വെള്ളം, നമുക്ക് അലക്കാനും കുളിക്കാനും ഒക്കെയുള്ള ഇഷ്ടം പോലെ വെള്ളം നമ്മളെ തോട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മളെ കിളിക്കൂട്ടിൽ കിളി അടയിരിക്കുന്നുണ്ട് കേട്ടോ, മുട്ടിട്ടിട്ട് കുറച്ച് ദിവസമായി അടയിരിക്കുന്നുണ്ട്. വിരിഞ്ഞിട്ട് കാണിച്ചു തരാം. ടാറ്റാ.